നമ്മളെല്ലാവരും അതിസങ്കീർണമായ ഒരവസ്ഥയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലോകവ്യാപകമായി തന്നെ കൊറോണ വൈറസ് അതിൻ്റെ വ്യാപനം അതിസങ്കീർണമായ തരത്തിലേക്ക് പോകുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ട്രെൻഡായിട്ടുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിനുകളൊക്കെ തന്നെ പ്രചരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത സമയത്ത് കേരളത്തിൽ വൈറലായ ഒരു ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനെ പറ്റി അതിൻ്റെ കൗതുകം കൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു 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 അശ്ലീല പദം, ഒരു തെറി എന്ന് നമുക്ക് പറയാം. അതാണ് പറയുന്നത്, കൊറോണ വ്യാപനം തടയുവാൻ എല്ലാവരും വീട്ടിലിരിക്കണം. അതുകൊണ്ട് ഈ നവമാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ട്വിറ്ററിൽ, ഈ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ അതി വൈറലായിക്കൊണ്ടിരിക്കുന്നു. ആ ക്യാമ്പയിൻ്റെ പേര്, ഹാഷ്ടാഗ് ക്യാമ്പയിൻ്റെ പേര് ഇതാണ്, വീട്ടിലിരിക്കെ മൈ എന്ന്. ഞാനത് പൂർണ്ണമായി പറയുന്നില്ല, എന്തായാലും ഇത് ഈ വീട്ടിലിരിക്കെ മൈ എന്ന ഒരു ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. അതായത് കൊറോണ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബോധവൽക്കരണ സന്ദേശങ്ങളും ജാഗ്രത നിർദ്ദേശങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ സൈബർ ലോകത്ത് സജീവമാണ്. ആ ട്രോളുകളിലൂടെയും വീഡിയോകളിലൂടെയും ബോധവൽക്കരണ ജാഗ്രത നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ആ പ്രചരിക്കുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനുകളിൽ ഏറ്റവും വ്യത്യസ്തമാകുകയാണ് വീട്ടിലിരിക്കും മൈ എന്ന തരത്തിലേക്കുള്ള ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ. ഇത് ഭയങ്കരമായി തന്നെ വൈറലായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയണം. COVID-19 വ്യാപനം തടയുന്നതിനായി പരമാവധി ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആഹ്വാനം ചെയ്തിരുന്നു. ഈ നിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ട്വിറ്ററിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന വീട്ടിലിരിക്കും മൈ എന്ന, അതിന് ഒരു പൂർണ്ണതയുണ്ട്, അത് ഞാൻ പറയുന്നില്ല, എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ. സ്വാഭാവികമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് പുറത്തിറങ്ങുന്ന, നിരീക്ഷണത്തിൽ കഴിയുന്നവരോട് അല്പം ശാസന രൂപത്തിൽ വീട്ടിലിരിക്കാൻ നിർദ്ദേശിക്കുന്ന രീതിയാണ് ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉള്ളത്. ട്വിറ്ററിൽ ഇത് അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ശരി, നമുക്കും പറയാൻ സാധിക്കും, നിരീക്ഷണത്തിലിരിക്കുന്ന ചില കോവിഡ് ബാധിതർ അവർ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് സ്ഥിതിഗതികൾ വളരെ ഒരു സങ്കീർണമാക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണൽ സ്പ്രെഡിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അല്പശാസന രൂപത്തിൽ തന്നെ നമുക്കും പറയാൻ സാധിക്കും, അടങ്ങിയിരിക്കാത്തവർ മര്യാദയ്ക്ക് വീട്ടിലിരി മൈ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അല്പം ശാസന ഭാവത്തിൽ തന്നെ നമുക്ക് ഇതിനെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്തായാലും ട്വിറ്ററിൽ ഈ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ വളരെ വൈറലായിരിക്കുന്നു. ഇനിയും വരും സമയത്ത് എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് സൈബർ ലോകം ആവിഷ്കരിക്കാൻ പോകുന്നത് എന്ന കൗതുകത്തിലുമാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട്ടിലിരിക്കും മൈ എന്ന ആ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനെ അതിൻ്റെ ഒരു തെറിയുടെ ഒരു ഇതിൽ എടുക്കേണ്ട കാര്യമില്ല. ഇതൊരു ബോധവൽക്കരണം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്.